ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രയേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലതാനുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആ വീട്ടിൽ അന്ന് തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞത് ഒരത്ഭുതമായിരുന്നു. കാരണം ഏതാനും ദിവസങ്ങളായി ആ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു. ബേഥാന്യയിലെ ആ ചെറുഭവനത്തിൽ ആകെ പുരുഷപ്രജയായി ഉണ്ടായിരുന്ന ലാസർ മരിച്ചു പോയിരുന്നു.
ലാസർ രോഗഗ്രസ്തനായി അവിടെ കിടന്ന സമയത്ത് സഹോദരിമാർ വളരെ ദുഃഖിതരായിരുന്നു. പലതരത്തിലുള്ളതായ വേദന വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായ കാര്യം അവരുടെ അപ്പനായ ശീമോൻ കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയായ ശീമോൻ മരിച്ചതിന് ശേഷവും ആ വീട്ടിൽ ഒരു ആൾ പെരുമാറ്റം ഉണ്ടായിരുന്നില്ല. കുഷ്ഠരോഗിയുടെ വീട്, കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട് എന്നൊരു അഡ്രസ്സാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വീടിനെ ഒരു അറപ്പോടെയോ വെറുപ്പോടെയോ കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ കർത്താവായ യേശു ക്രിസ്തു ആ വീട്ടിൽ ചെല്ലുവരുടെയായി. ബേഥാനിയിലെ ചെറുഭവനത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു ചെന്നു. ക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാരും ചെന്നു. തുടർന്ന് കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷാരവും അവിടെ ചെന്നു. ആ വീട്ടിൽ പിന്നെ നല്ല സമൃദ്ധിയുണ്ടായി, സന്തോഷമുണ്ടായി, സമാധാനമുണ്ടായി. യേശുക്രിസ്തു വീട്ടിലേക്ക് വന്നതോടുകൂടി ആ വീടിൻ്റെ മുഖച്ഛായ മാറി. യേശുക്രിസ്തു വീട്ടിലേക്ക് വന്നതോടുകൂടി ആ വീടിൻ്റെ ലജ്ജാകരമായ അവസ്ഥ മാറി. മറ്റുള്ളവർക്ക് വെറുപ്പും അകർപ്പും ഉണ്ടാക്കുന്നതായ ആ സാഹചര്യം മാറി. മരിച്ച ശീമോൻ കുഷ്ഠരോഗിയായിരുന്നു എന്നുള്ളതുകൊണ്ട് അതുവരെയും ആളുകൾ അത്ര കണക്കാക്കാതിരുന്ന, ഗവനിക്കാതിരുന്ന വീട്ടിൽ ഇപ്പോൾ നല്ല പ്രസാദാത്മകമായ അന്തരീക്ഷമുണ്ടായി, സ്തുതിയുണ്ടായി, ജനങ്ങളുടെ സന്തോഷപ്രദമായ സമാധാനം നിറഞ്ഞതായ പെരുമാറ്റങ്ങളുണ്ടായി. ആ വീട്ടിൽ ലാസറും ലാസറിൻ്റെ സഹോദരിമാർ മാർത്തയും മറിയയും മൂന്ന് പേരും വളരെ സന്തോഷമുള്ളവരായിത്തീർന്നു. പക്ഷേ ഇത് ആ വീട്ടിൽ പിന്നെയും ദുഃഖമായി. ലാസർ രോഗിയായി. നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ, നല്ല യൗവനത്തിൽ ലാസർ രോഗിയായിത്തീർന്നു. ലാസർ രോഗിയായിത്തീർന്നപ്പോൾ വീണ്ടും ആ വീട്ടിൽ മ്ലാനതയായി. അങ്ങനെയാണല്ലോ ജീവിതം തന്നെ, അങ്ങനെയാണല്ലോ. ചില കാലങ്ങൾ നല്ല പ്രസാദാത്മകമായ കാലങ്ങൾ, എന്നാൽ ചില കാലങ്ങൾ വളരെ പ്രയാസവും ദുഃഖവും മ്ലാനതയും എല്ലാം ഉള്ള കാലങ്ങൾ മാറി മറിഞ്ഞു വരും. ചില കാലങ്ങൾ വളരെ ദുരിതം നിറഞ്ഞ കാലങ്ങളായിരിക്കും. രോഗവും കഷ്ടതയും ഞെരുക്കവും കടബാധ്യതകളും ജപ്തി നോട്ടീസും എല്ലാമായിട്ട് വലയുന്ന ചില കാലങ്ങൾ. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീട് നല്ല കാലങ്ങൾ വരുന്നുണ്ട്, നല്ല സമയങ്ങൾ വരുന്നുണ്ട്. ഈ മഴ തോരും. ഇന്ന് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഈ മഴ തോരും. ഇന്ന് ഇരുട്ടാണെങ്കിലും ഇരുട്ട് കഴിഞ്ഞ ഒരു പൊലി പൊൻപ്രഭാതം ഉദിക്കും. ജീവിതത്തിൽ അങ്ങനെയാണ്, ഏറിയും കുറഞ്ഞും ഇരിക്കും സമാധാനവും സന്തോഷവും എല്ലാം. എന്നാൽ ലാസർ രോഗിയായി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മ്ലാനതയായി. ആ വീട്ടിൽ പിന്നെയും ദുഃഖം തളം കെട്ടി. വലിയ വർത്തമാനമൊന്നുമില്ല. വരുന്നവർ രോഗിയെ കാണാൻ വരുന്നു. എല്ലാവർക്കും സങ്കടമുണ്ട്. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അതോടുകൂടി ആ വീടിൻ്റെ ആകെയുള്ള സന്തോഷം പോയി. വീട്ടിൽ പിന്നെയും ദുഃഖമായി. അത് വീട്ടിൽ ദുഃഖത്തിന് നെടുവീർപ്പുകൾ ഉയരാൻ തുടങ്ങി. ഏങ്ങലടികളും വിങ്ങിക്കരച്ചിലുകളും ഉണ്ടായി. ആ വീട് ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമായി മാറി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നാം വായിച്ചത് ആ വീട്ടിൽ സൗരഭ്യം വന്നു എന്നാണ്. ആ വീട്ടിൽ നല്ല സുഗന്ധം പൊഴിഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വാക്കുകളെ പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാണും. പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദന വിഷയങ്ങൾ പലതും കാണും. നമുക്ക് അത്യാവശ്യങ്ങൾ സാധിക്കാത്തുള്ള പ്രയാസം, കുടുംബകാര്യങ്ങൾ നേരെ കൊണ്ടുപോകാൻ പറ്റാത്തുള്ള പ്രയാസം, പണത്തിൻ്റെ ഞെരുക്കം കൊണ്ടുള്ള പ്രയാസം, മക്കളുടെ ദുസ്വഭാവം കൊണ്ടുള്ള പ്രയാസം, കുടുംബത്തിൽ അലോഹ്യം, പരസ്പരം സ്നേഹമില്ലാത്തതുകൊണ്ട്, പരസ്പരം വിശ്വാസമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വരുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ. നമ്മൾ പലരുടെയും വീടുകൾ അങ്ങനെയാണ്. ഒരുപടി ഞെരുക്കങ്ങൾ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒരുപടി കഷ്ടപ്പാടുകൾ, ഒട്ടേറെ ദുരിതങ്ങൾ. പക്ഷേ ഈ ലോകജീവിതം തന്നെ ദുരിതമല്ലേ? ലോകജീവിതം ദുഃഖതപ്തമല്ലേ? ദുഃഖം കൊണ്ട് ചൂടുപിടിച്ച ജീവിതമല്ലേ നമ്മൾ പലരുടെയും ജീവിതം? എന്നാൽ ഇതെല്ലാം മാറും എന്നുള്ളൊരു വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നതാണ് കർത്താവ് തരുന്നതായ അനുഗ്രഹം. കർത്താവ് ഈ അനുഗ്രഹം തരികയാണ്. ഇന്ന് വെറുതെ നാം കേട്ടുപോവുകയല്ല, നിങ്ങൾ വിശ്വസിക്കണം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറയും. വിശ്വസിക്കണം. കാരണം
ലാസറിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മരണത്തിൻ്റെ കെട്ടഴിഞ്ഞു. മരണത്തിൻ്റെ കെട്ടഴിഞ്ഞതിന് ശേഷം അവൻ്റെ മേലുണ്ടായിരുന്ന അവനെ മൂടിയിരുന്ന പൊതിഞ്ഞിരുന്നതായ വസ്ത്രങ്ങളുടെ കെട്ടഴിഞ്ഞു. അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ബന്ധനം കഴിയുമ്പോൾ അപ്പോൾ സുഗന്ധം പൊഴിയും. സ്തോത്രം, അത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. ബന്ധനം അഴിയുമ്പോൾ സുഗന്ധം പൊഴിയും. നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട്, അതാണ് നാം കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ചില കെട്ടുകൾ ഇപ്പോഴും ഉണ്ട്. എന്നും യോഗം വരുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അനുഗ്രഹമായ കാര്യം തന്നെയാണ്. വ്യക്തിമായി പറഞ്ഞാൽ എനിക്ക് ആ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ആളുകളോട് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം കേട്ട് എത്രയോ പേരാണ് മാറ്റം വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോഴേക്കും ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പ്രകടമായ മാറ്റം വന്ന ചില ചെറുപ്പക്കാർ വന്ന് സാക്ഷ്യം പറയുന്നു, അവരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന അനേകം പേർക്ക് ഇന്ന് നല്ല വ്യത്യാസമുണ്ട്. സ്വഭാവത്തിൽ നല്ല മാറ്റം വരുന്നുണ്ട്. എല്ലാവർക്കും വരുന്നതല്ല, എങ്കിലും കുറേയേറെ പേർക്ക് സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. സുഗന്ധം വഴിഞ്ഞൊഴുകുന്നതായ സ്വർഗീയമായ സൗഭാഗ്യം അനേകരും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അത് നാം അനുഭവിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നിറഞ്ഞതായ ഒരു സ്വർഗീയ അനുഭവം നാം പ്രാപിക്കണം. അത് നമുക്ക് ലഭിക്കണം. അത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അത് കിട്ടിയാലേ നാം അടങ്ങാവൂ, അത് കിട്ടിയേ അടങ്ങുമോ എന്നുള്ള നിർബന്ധം നമുക്ക് വേണം. ആ ഭവനത്തിൽ, ബേഥാന്യയിലെ ചെറുഭവനത്തിൽ മരണത്തിൻ്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു. അവിടെ ദുഃഖത്തിൻ്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു, മ്ലാനതയുടെ വേദനാകരമായ അനുഭവം ഉണ്ടായിരുന്നു. എല്ലാം വിഷമം പിടിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷേ എന്തൊരത്ഭുതം, ആ വീട്ടിൽ ലാസർ മരിച്ച് 4 ദിവസമായതിനു ശേഷം, കല്ലറ വെച്ച് 4 ദിവസമായതിനു ശേഷം ലാസറിനെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മരണം, ശാരീരിക മരണമല്ല, ആത്മീയ മരണം ഇന്ന് അനേകർക്കുമുണ്ട്. ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്, ആത്മാവിൽ മരിച്ചിരിക്കുന്നു. ആത്മാവിൽ മരിച്ച മനുഷ്യൻ ആത്മാവിൽ ജീവിക്കാനിടയായാൽ അവിടെ സുഗന്ധമുണ്ടാകും. ആത്മാവിൽ മരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആത്മാവിൽ മരിക്കുന്നത്? പാപം മൂലം. പാപത്തിന് ശമ്പളം മരണം അത്രേ. ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ പല ആളുകളും ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ നല്ല തീരുമാനത്തോടും നല്ല സമർപ്പണത്തോടും കൂടി എല്ലാം കോളേജിലേക്ക് പോകുന്നു. അവർ സ്വദേശത്ത് വിദേശത്തുള്ള കോളേജുകൾ പഠിക്കുന്നു. പക്ഷേ അറിയാതെ പ്രകടമായി പാപത്തിലേക്ക് പോകുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരും. കാരണം എത്ര ശക്തമായ ദൂതുകൾ സ്വീകരിച്ചിട്ടാണ് ഈ പോകുന്നത്, എത്ര സ്നേഹോഷ്മളമായ അനുഭവം പ്രാപിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ പാപത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകുന്നു, പിന്നെയും തെറ്റിലേക്ക് പോകുന്നു. ആത്മാവ് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഗൗരവമുള്ളൂ. ജീവൻ കിട്ടിയാണ് പോകുന്നത്, കർത്താവ് ജീവൻ തന്ന പറഞ്ഞു വിടുന്നത്. വളരെ അനുഗ്രഹമായ രീതിയിലാണ് പലരും പോകുന്നത്. പക്ഷേ വിദേശത്തോ സ്വദേശത്തോ കോളേജുകളിൽ പഠിക്കുമ്പോൾ, കോളേജ് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ പ്രകൃതം ആകെ മാറിപ്പോകുന്നു, എല്ലാം മാറിപ്പോകുന്നു. അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യുന്നു. അത് വളരെ സങ്കടകരമാണ്. ഞാൻ ഹൃദയവേദനയോട് പറയുകയാണ്, അത് അവസരം കിട്ടുമ്പോഴേക്കും പാപത്തിലേക്ക് വീണു പോകുന്നു. ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ആരെല്ലാം ജീവൻ കിട്ടിയതിന് ശേഷം പിന്നെ പാപം ചെയ്തു, പാപത്തിൻ്റെ ചിന്ത വന്നു? ഓക്കെ, ഞാൻ വരരുത്, പക്ഷേ വന്നു, സാരമില്ലെന്നല്ല, സാരമുണ്ട്, പക്ഷേ സാരമില്ല. എന്നാൽ പാപത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പോയവരാരെല്ലാം ഉണ്ട്? ഈ ജീവൻ്റെ തീയുടെ വചനം കേട്ട് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം, ദൈവസേനയിൽ സമർപ്പണം എടുത്തതിന് ശേഷം, കർത്താവ് പാപത്തിന് ബന്ധനം അഴിച്ചു തന്നതിന് ശേഷം, പിന്നീട് പ്രകടമായ പാപ പ്രവൃത്തിയിലേക്ക് പോയവരാരെല്ലാം ഉണ്ട്? സങ്കടത്തോട് പറയട്ടെ, അനേകരുണ്ട്. അത് വളരെ ഭയാനകമാണ്, വളരെ ഭയാനകമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പറയാം, ഒരിക്കലും പ്രകാശനം കിട്ടി എങ്ങനെ ജീവൻ ലഭിച്ചതിന് ശേഷം പിന്നെ അതിനെ തൃണവൽഗണിച്ച്, ഒട്ടും ഗവനിക്കാതെ തൃണവൽഗണിച്ച്, കിട്ടിയത് എന്താണെന്ന് അറിയാതെ, അതിന് വില കൊടുക്കാതെ, അതിനനുസരിച്ച് ജീവിക്കാതെ,
പാപത്തിലേക്ക് പോയവർ കൊടിയ വിനാശത്തിലേക്കാണ് പോകുന്നത്. അക്കാര്യം എനിക്കറിയാം. അങ്ങനെയുള്ളൊരു പിന്നെ ആ പഴയ തേജസ്സിലേക്ക് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. പ്രകടമായ പാപത്തിലേക്ക് പോയിട്ട് പിന്നെ തിരിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ തിരിയും, ശരിയാണ്, കൊള്ളാം. പക്ഷേ എന്നാലും അത് വളരെ പ്രയാസമാണ്. അനേകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമേ പറയുന്നത്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ പഴയ ഊർജ്ജസ്വലതയിലേക്ക്, ആത്മീയമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളത് തുലവും ദുഷ്കരമാണ്, പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഒരിക്കൽ ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. മനസ്സറിഞ്ഞൊരു തെറ്റിലേക്ക് പോകാൻ പാടില്ല, അതോ പ്രവൃത്തിയിലേക്ക്, വാക്കിലേക്ക് പോകാൻ പാടില്ല, ചിന്തയിലേക്ക് വരാൻ പാടില്ല. എന്നാൽ അതല്ല, പ്രവൃത്തിയിലേക്ക് പിന്നെയും പോകുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഹൊറിബിൾ, അത് വളരെ വളരെ ഭയാനകമാണ്, ചിന്തിക്കാൻ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ടു, ഈ തീയുടെ വചനം ശ്രദ്ധിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ജീവജലത്തിന് തളിപ്പ് കിട്ടി, അനുഭവം ലഭിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവ് കരുണ ചെയ്തു. പക്ഷേ ആദ്യ സ്നേഹത്തിൽ പിന്നെ വളരാതെ, ആദ്യ സ്നേഹത്തിൽ വളരാതിരുന്നാൽ തീർച്ചയായിട്ടും വലിയ വലിയ അനർത്ഥങ്ങൾ പിന്നാലെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരാരെല്ലാം എന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അലമുറ കരഞ്ഞ് കണ്ണീരൊഴുക്കി കർത്താവെ അബദ്ധം പറ്റിപ്പോയി, കർത്താവെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് കലശലായി അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി മോചനമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇരവധിക്കാ സഭയ്ക്കുള്ള തോതിൽ അന്ന് സഭയാണ് രക്ഷിക്കപ്പെട്ടൊരു കൂട്ടമാണ്. പക്ഷേ അത് ഒരു മന്ദോഷണ സഭയായി പോയപ്പോൾ അവർ പറയുന്നത്, ഇനി എന്നോട് വിലയ്ക്ക് വാങ്ങുമെന്ന് എന്നോട് ബുദ്ധി പറയുന്നു, ഇനി വില കൊടുക്കണം. ആദ്യം സൗജന്യമായി കിട്ടി, സൗജന്യമായി സ്നേഹം കിട്ടി, സ്തുതിയിൽ കൂടി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന് നല്ലവരും അനേകർക്ക് ലഭിച്ചിട്ടുണ്ട്. കിട്ടിയതെന്താണെന്നറിയാതെ അനേകരും തിന്മയിലേക്ക് പോകുന്നു, പാപത്തിലേക്ക് പോകുന്നു. എന്തെനിക്ക് ലഭിച്ചു, കർത്താവ് എനിക്ക് എന്താണ് തന്നത് എന്ന് മനസ്സിലാക്കാതെ അനേകർ പിന്നെയും പാപത്തിലേക്ക് പോകുന്നു, പിശാചിന് ഇടം കൊടുത്തു പോകുന്നു. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇത് വരരുത്, അത്യം ശ്രദ്ധിക്കണം. ഒരിക്കൽ ലഭിച്ചു, കരുണ ലഭിച്ചു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ചു, ദൈവത്തിൻ്റെ ആത്മാവും ലഭിച്ചു. പരിശുദ്ധാത്മാവും ലഭിക്കുക, പാപം ക്ഷമിച്ച് കിട്ടുക എന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, രോഗം മാറുന്നതാണോ പാപം ക്ഷമിച്ച് കിട്ടുന്നതാണോ ഏറ്റവും വലുത്? രോഗസൗഖ്യം കിട്ടുന്നതല്ല, അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് പാപം മാറുക എന്നുള്ളത്. പാപം മാറി കിട്ടുക, പാപം കർത്താവ് ക്ഷമിച്ച് തരിക, എല്ലാം കഴുകി കിട്ടുക. നമുക്ക് പാത്രം കഴുകി കിട്ടി, മനോഹരമായ പാത്രമാണ്, നല്ല പാത്രം കഴുകി കിട്ടി, മുഴുവൻ കഴുകി കിട്ടി. പക്ഷേ പിന്നെ അതിൽ എന്തെങ്കിലും അഴുക്ക് പിന്നെയും പകരുക എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ്, എത്ര ഭയാനകമാണ്. എത്ര പ്രാവശ്യം കഴുകിയാലാണ്, എത്ര പ്രാവശ്യം കഴുകി പിന്നെയും സോപ്പ് വെള്ളം കൊണ്ടോ ചൂടുവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ പെട്രോൾ കൊണ്ടോ എന്തൊക്കെയാണോ എന്തിനും കഴുകി 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 എല്ലാം മാറ്റിയ ദുർഗന്ധം മാറിക്കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭയപ്പെടുത്താൻ പറയുകയല്ല, വ്യക്തമായ കാര്യമാണ് ഈ പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യമായി പറയുന്നത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സാക്ഷാത്തായ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ വളരെ പ്രയാസമാണ്. ഗബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ കാണാം, ഒരിക്കൽ പ്രകാശം ലഭിച്ച ശേഷം വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല, വളരെ പ്രയാസമാണ്. കിട്ടിയത് സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ വളരെ പ്രയാസമാണ്. ഞാൻ ഭയത്തോടുകയാണ് പറയുന്നത്, ഞാനും മാറി നിന്നല്ല പറയുന്നത്, ഞാനും ഭയത്തോടെയാണ് നിൽക്കുന്നത്. ഒരിക്കൽ കർത്താവ് പ്രകാശം തന്നു, കർത്താവ് ചില അനുഗ്രഹങ്ങൾ തന്നു, കർത്താവ് സൗജന്യമായ ജീവൻ തന്നു, സൗജന്യമായ വചനത്തിൽ വെളിച്ചം തന്നു. ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിന് ഉപഘോഷമില്ലല്ലോ, ദൈവം എന്നെ വിട്ടു പോകും. ആ ഒരു ഭയവും ഭാരവും എൻ്റെ ഹൃദയത്തിലുണ്ട് ഒരിക്കലും. അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് നിൽക്കണമെന്ന് പറയുന്നത്, വളരെ സൂക്ഷിച്ച് നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്കിൽ തെറ്റിയാൽ മതി, ഒരു ചെറിയ നോട്ടത്തിൽ തെറ്റിയാൽ മതി, ചെറിയൊരു ചിന്തയിൽ തെറ്റിയാൽ മതി, പോയി എല്ലാം തകിടം മറിഞ്ഞു പോകും. അതുകൊണ്ട്
നാം വളരെ വളരെ സൂക്ഷിക്കണം. പിതാക്കന്മാർ പാടിയല്ലോ, അലസത ലേശം ബാധിച്ചാൽ അശുവഴിക്ക് വശമതനായി തീരും, സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. നമ്മുടെ ഈ കൂട്ടായ്മ എഴുതുന്ന ദൈവമക്കളെല്ലാം വചനം കേട്ടിട്ടുണ്ട്, ധാരാളം വചനം കേട്ടു, ധാരാളം ധാരാളം. പക്ഷേ കിട്ടിയ വചനത്തിൻ്റെ വില അറിഞ്ഞിട്ടില്ല ഇതുവരെയും, പല്ലു അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ട്, ഭാഗ്യവശാൽ കുറേ അധികം പേരുണ്ട് എനിക്കറിയാം. എന്നാൽ നല്ലൊരു ഭാഗം ആളുകൾ എന്താണ് വചനമെന്ന് അറിയാൻ പാടില്ല, എന്ത് കിട്ടിയെന്ന് അറിയുന്നില്ല, ലഭിച്ചത് എന്താണെന്ന് അറിയുന്നില്ല. ഈ പ്രകാശം കിട്ടിയതിന് ശേഷം പിന്നെ പിന്നെയും പ്രകടമായ പാപത്തിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഖേദകരമായ കാര്യമെന്നേ പറയാൻ പറ്റൂ. എനിക്ക് അതിൽ കുറഞ്ഞ് പറയാൻ പറ്റുന്നില്ല, വളരെ ഖേദകരമാണ്, അതിലേക്ക് പോകാൻ ഇടവരരുത്. അതുകൊണ്ട് ഇന്ന് ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ സൗരഭ്യം നിറയുക, നിങ്ങളുടെ ജീവിതത്തിൽ സുഗന്ധം നിറയുക. മരണത്തിൻ്റെ മ്ലാനത പറ്റിയ വീട്ടിൽ, രോഗത്തിൻ്റെ ബാധയിൽ വരണ്ടുപോയ വീട്ടിൽ, ദുഃഖം തളം കെട്ടിയ വീട്ടിൽ, ആ വീട്ടിൽ സൗരഭ്യം നിറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വില കൊടുത്ത് വാങ്ങണം, കണ്ണീരൊഴുക്കി വാങ്ങണം, കരഞ്ഞ് കരഞ്ഞ് വാങ്ങണം. കർത്താവേ, എനിക്ക് നീ ഇനിയും വീണ്ടും ജീവൻ തന്നാൽ ഇനി ഞാൻ കളയുകയില്ല. കർത്താവേ, എനിക്ക് നീ ഇനിയും സമാധാനം തന്നാൽ ഇനി ഞാൻ കളയുകയില്ല. കർത്താവേ, എൻ്റെ പാപങ്ങൾ നീ ക്ഷമിച്ചു തന്നാൽ ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് ദൈവത്തിലിരുന്ന് നിലവിളിച്ച് നിലവിളിച്ച് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ കഴുകിയെടുക്കും, മാറ്റിയിട്ടെടുക്കണം, പാപങ്ങൾ മുഴുവൻ മാറ്റിയെടുക്കണം. ദൈവത്തിന് സ്തോത്രം. സാധിക്കും, ദൈവം സ്നേഹമാണ്, ഇത് കൃപയുടെ യുഗമാണ്, കൃപയുടെ കാലമാണ്. വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോരുത്തരും ചെയ്യാം. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്, ഭാഗ്യവശാൽ കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. മരണത്തിൻ്റെ ആ മ്ലാനതമുറ്റിയ ഭവനത്തിലേക്ക് സുഗന്ധം നിറഞ്ഞ അനുഭവങ്ങൾ ലഭിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സുഗന്ധം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് സുഗന്ധം കിട്ടണം, സ്നേഹത്തിൻ്റെ സുഗന്ധം, വിശുദ്ധിയുടെ സുഗന്ധം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകരണം. ഇനി ഒരു കാരണവശാലും ഒരു തെറ്റെൻ്റെ ജീവിതത്തിൽ വരരുത്, നിർബന്ധം വേണം. നമ്മുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറഞ്ഞു വരണം. സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം സ്നേഹമാണ്, പക്ഷെ അതല്ല, അതിനപ്പുറത്ത് ഒരു ഹൃദയവുമായി ഒറ്റ ഹൃദയമായിരിക്കുന്ന സ്നേഹം. അവിടെ രണ്ട് അഭിപ്രായം പാടില്ല. മാതാപിതാക്കളും മക്കളും ഏകയോഗക്ഷേമമായി ഐക്യമായി കഴിയുന്ന ഒരു സൗഭാഗ്യ ജീവിതം. അവിടെ അലസത പാടില്ല, അവിടെ ശ്രദ്ധക്കുറവ് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ എല്ലാ രംഗത്തും ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കാണുന്ന ദൈവം. ഒന്ന് ഓർത്താൽ മതി, പാപത്തിലേക്ക് പോകാനുള്ളതായ ഏതെങ്കിലും പ്രലോഭനം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ ദൈവമേ നീ എന്നെ കാണുന്നു, കർത്താവേ നീ എന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ നിന്നെ മറയ്ക്കാൻ സാധ്യമല്ല, നിന്നെ വിളിക്കാൻ സാധ്യമല്ല, ദൈവമെല്ലാം കാണുന്നു, എല്ലാം കാണുന്ന ദൈവം എത്ര ദുഃഖിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരെയാകാതെ വരുമ്പോൾ, പാപത്തിലേക്ക് പിന്നെ പോകുമ്പോൾ ദൈവം എത്ര ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ലാസറിൻ്റെ ഭവനത്തിൽ ദുഃഖം തളം കെട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാർ കരയുന്നു, വന്നവർ വന്നവർ കരയുന്നു, യഹൂദന്മാർ വന്നവർ, അയൽക്കാരും മറ്റ് നാട്ടുകാരും വന്നവർ കരയുന്നു. കരച്ചിലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്നും അനേകം കുടുംബങ്ങൾ കരച്ചിലാണ്, കരച്ചിലിൽ. നിങ്ങളാരും അറിയുന്നില്ല, ഞാൻ വളരെ എളിമയോട് പറയട്ടെ, നിങ്ങളാരും അറിയുന്നില്ല. ഓരോ ദിവസവും വരുന്ന ചില എഴുത്തുകൾ, മെസ്സേജസ്, അത് വായിക്കുമ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. ജീവിതത്തിൻ്റെ യാതനയിൽ തകർന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഭവനത്തിൽ ദുഃഖം മാത്രമായി കഴിയുന്ന ചില സ്ത്രീകൾ, ചില സ്ത്രീകളെക്കുറിച്ച്, സ്വന്തം ഭാര്യയെക്കുറിച്ച് അവരാധിപ്പെട്ട് കഴിയുന്ന ചില പുരുഷന്മാർ, എന്തുമാത്രം നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നല്ല അത്, ചിന്തിച്ചാൽ ചിന്തിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പരസ്യമായി പറയാൻ പാടില്ലാത്തതുമാണ്, കാരണം അതിൻ്റെ പിന്നിലുള്ളതായ ഛിദ്രശക്തികൾ എന്തെല്ലാമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് അനേകം കുടുംബങ്ങൾ ദുരിതത്തിലാണ്, യാതനയിലാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ ഒരളവിൽ ഞാനും യാതനയിലാണ്, കർത്താവേ ഒരളവിൽ ഞാനും ഭീതിയിലും ദുഃഖത്തിലുമാണ് ഞാനും വലഞ്ഞു കഴിയുകയാണ്, കർത്താവേ എനിക്ക് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം വേണം, ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ സുഗന്ധം പൊഴിയണം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധി, എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിൻ്റെ സുഗന്ധം പൊഴിയണം. കർത്താവേ എന്നെ നീ സുഗന്ധമുള്ളവനാക്കി തീർക്കണം. പുറമെയുള്ള സുഗന്ധമല്ല ഈ പറയുന്നത്, നിങ്ങൾ പെർഫ്യൂം അടിച്ചുണ്ടാക്കുന്ന സുഗന്ധമല്ല ഈ പറയുന്നത്, സുഗന്ധം അത് വിശുദ്ധിയാണ്, അത് സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയട്ടെ.
നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ മാറട്ടെ, നമ്മുടെ ജീവിതത്തിലെ യാതനകൾ തീരട്ടെ, നമ്മുടെ ജീവിതത്തിലെ കെടുതികൾ നീങ്ങിപ്പോകട്ടെ, നമ്മുടെ ജീവിതത്തിലെ അലങ്കോലങ്ങളെല്ലാം മാറിപ്പോകട്ടെ. സമാധാന നിർഭരമായ ഒരു നല്ല ജീവിതം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ. കർത്താവോട് പറയണം, കർത്താവേ ഇത്രയും കാലം ഞാൻ ഈ വചനമെല്ലാം കേട്ടെങ്കിലും ഇന്നും ഞാൻ കല്ലിച്ചിരിക്കുകയാണ്. ഹൃദയം കല്ലുപോലിരിക്കുന്നു, ഹൃദയം തകരുന്നില്ല, ഉള്ള് തകരുന്നില്ല. എൻ്റെ കർത്താവേ ഞാൻ കേൾക്കുന്നുണ്ട്, പലരും കരയുകയും ഉള്ള് തകരുകയും ചെയ്യുന്നതുപോലെയൊന്നും എൻ്റെ ഉള്ള് തകരുന്നില്ല. എനിക്കിപ്പോഴും എന്നെ തന്നെ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എത്രയോ ഗൗരവമേറിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് സുബോധം നഷ്ടപ്പെട്ട പോലെ ഞാൻ ഇരിക്കുന്നു. കർത്താവേ പാപം കൊണ്ട് എൻ്റെ കണ്ണ് അന്ധമായി പോയിരിക്കുന്നു, പാപം കൊണ്ട് പിശാച് എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നു, എൻ്റെ അകക്കണ്ണ് തകർന്നു പോയിരിക്കുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല, എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ ദുരവസ്ഥ കാണാൻ പറ്റുന്നില്ല. അതാ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ കർത്താവേ എനിക്ക് എന്നെ തന്നെ കണ്ടുകൊണ്ട് കരയാനുള്ളതായി കൃപ തരണമേ, എൻ്റെ ഹൃദയം തകർന്ന് കരയുവാനുള്ളതായി ഭാഗ്യം തരണമേ. ഇന്ന് കർത്താവേ നീ എൻ്റെ മേൽ നിൻ്റെ സ്നേഹം പകർന്നു തന്നാൽ, കർത്താവേ നിൻ്റെ ജീവൻ എൻ്റെ മേൽ സൗജന്യമായി പകർന്നു തന്നാൽ, കർത്താവേ ചോദിക്കാൻ അർഹതയുണ്ടായിട്ടല്ല, സൗജന്യമായി സ്നേഹം പകർന്നു തന്നാൽ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു ദാസനായി നിൻ്റെ ഒരു ദാസിയായി ഞാൻ ജീവിക്കും, അശുദ്ധിയേശാതെ ഞാൻ ജീവിക്കും, പാപത്തിൻ്റെ കണിക പറ്റാതെ ഞാൻ ജീവിക്കും, തിന്മയേശാതെ ഞാൻ ജീവിക്കും, കർത്താവേ ഞാൻ വിശുദ്ധനായി ജീവിക്കും, ശുദ്ധിമതിയായി ജീവിക്കും. അതാ ഇത് എൻ്റെ ഹൃദയത്തിൽ നീ ഞാനിപ്പോൾ പറയുന്ന വാക്കുകളാണ്. അത് നീ എനിക്ക് അതിൻ്റെ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവോട് പറയൂ, കർത്താവേ തരണമേ ദിവ്യ സ്നേഹം, പൊഴിയണമേ വിശുദ്ധിയുടെ സുഗന്ധം, ദാദാ എൻ്റെ മേൽ നിൻ്റെ അക്കരെ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. കർത്താവേ അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ എത്രക്കരെ നീട്ടി ആശീർവദിച്ചതിനായി സ്തോത്രം. എൻ്റെ നാഥാ ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ ദിവ്യപ്രകാശം കൊണ്ട് നിറയ്ക്കുകയും സമാധാന ജീവിതം നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ അപ്പോൾ അടിങ്ങളെല്ലാവരും പറന്നെത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും ഭാഗ്യം തരണമേ, അതിനുള്ള രൂപാന്തരം തരണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.